മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇവിടെ ശിവാങ് ഉണ്ട്. ശിവാങ് സുഖാണ് അവിടെ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. അവിടെ നന്നായിട്ട് പോകുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസ് ഒക്കെ അവരെ വർഷത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകള്, എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ചാൻസുകൾ മിസ്സാക്കി. എന്താണ് ബ്രോ ഓവറോൾ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? നമ്മളായിട്ട് ഇട്ട് കൊടുത്തൊരു വിക്ടറി ആയിപ്പോയി സത്യം പറഞ്ഞ കാര്യം. അവര് ശരിയാണ്, അവര് നന്നായിട്ട് കളിച്ചു, ഫസ്റ്റ് 25 മിനിറ്റ് കളിച്ചു. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവര് ജയിക്കാൻ അങ്ങനെ നിങ്ങൾ ജയിച്ചു, നമുക്കിത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്തോലെ. ഇപ്പോൾ ലാസ്റ്റ് ആ റാഷ്ഫോർഡിൻ്റെ ഗോളും മദ്യാലോടൊക്കെ ഗോള് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കളിക്കുന്ന പോലെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കൊന്ന് യുണൈറ്റഡിനാണ് ഞങ്ങളെക്കാൾ ഈ ട്രോഫി ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ ഇന്നലെ കളിച്ചു സത്യം പറഞ്ഞു. അതാണ് മോശം പെർഫോമൻസ് അല്ല, പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻസ് മോശമായിരുന്നു. ആ ഇറങ്ങി സബ്സ്റ്റിറ്റ്യൂഷന് ഇറങ്ങിയ പ്ലെയേഴ്സ് അതിലും മോശമായിരുന്നു. എന്തുകൊണ്ടാന്ന് അറിഞ്ഞുകൂടെ. ഇനിയിപ്പോൾ അതും ഇറങ്ങിയ പ്ലെയേഴ്സാണെങ്കിൽ സ്പാർട്ടയുടെ കളിച്ച പ്ലെയേഴ്സ് തന്നെ, അതിൻ്റെ ഫെറ്റീഗാണോ എന്താണെന്ന് അറിഞ്ഞുകൂടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളായിട്ട് ഇട്ട് കൊടുത്തതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എഫ് എ കപ്പ് തോറ്റേനേക്കാൾ എനിക്ക് നാണക്കേട് തോന്നുന്നത് യുണൈറ്റഡിനോട് തോറ്റേനെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു യുണൈറ്റഡിൻ്റെ കൂടെ ജയിച്ചില്ലേ പിന്നെ ആരുടെ കൂടെ ജയിക്കാൻ? ഇപ്പം ഇപ്പം അവരൊരു മോശം അവസ്ഥയിലാണല്ലോ. അപ്പം അപ്പം ജയിച്ചില്ലേ നമ്മൾ പിന്നെ എപ്പം ജയിക്കാൻ? അപ്പം അടുത്തല്ല അവർ നന്നാവൂല്ലോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഒരു ഇപ്പം എഫ് എ കപ്പ് നിന്ന് പുറത്തായതല്ല, എനിക്ക് യുണൈറ്റഡിൻ്റെ കൂടെ തോറ്റല്ല എനിക്ക് അതിലും വിഷമം. അതെ, ഇപ്പോൾ ഇന്നലെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി വൺ അഗെയിൻസ്റ്റ് ഫൈവ് എന്നൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു കൗണ്ടറിൽ. അതായത് യുണൈറ്റഡിൻ്റെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ 2 വശത്തൂടെ 5 പേര് ഓടുന്നുണ്ട്, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ബോൾ റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ ചാൻസസ് ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് ബോൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലി ഒരു 2 സെക്കൻഡ് മുമ്പൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ പോസ്റ്റിൽ ഒനാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയ്ക്കും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, ഹൈലാൻഡ് കളിക്കുന്ന സമയത്ത് രണ്ടുപേരൊക്കെ ഈ ഒരു ലൈൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും നിങ്ങളുടെ അവസാന നിമിഷത്തെ സ്ട്രാറ്റജി പാളിപ്പോയെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് കയറിപ്പോയി, ആ സമയത്താണ് കൗണ്ടർ വരുന്നത്. 2 കൗണ്ടർ ഓൾറെഡി വന്നു, 3rd കൗണ്ടറിലാണ് അവരടിക്കുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരാളെങ്കിലും പരകിലിറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലി ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിയാണ്, ഒരു 3-3 ആയിട്ട് നമ്മൾ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. നമുക്ക് പെനൽറ്റീസിൽ ജയിക്കാം, അല്ലെങ്കിൽ നമ്മളെ കർബോ കപ്പ് ജയിച്ച പോലെ ജയിക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഓൾ ഔട്ട്. അവർ എന്താ, ഒരു സെൻറ്റർ ബാക്ക് ഉണ്ടായിരുന്നുള്ളൂ, മഗ്വയർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും അറ്റാക്കേഴ്സ് ആയിരുന്നു, ഫുൾ അറ്റാക്കേഴ്സ് ആയിരുന്നു, മിഡ്ഫീൽഡേഴ്സ് പോലും ഇല്ലായിരുന്നു, അറ്റാക്കേഴ്സ് ആയിരുന്നു. അപ്പൊ എന്നിട്ടും നമ്മൾ ഈ ഹൈലൈൻ കളിച്ച് അതും ബാക്കിൽ ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്ന ആകെ എനിക്ക് തോന്നുന്നത് ബ്രാഡ്ലി ആയിരുന്നു തോന്നുന്നു, ബ്രാഡ്ലി സ്മിക്കാസ് ഉണ്ടായിരുന്നുള്ള ആ ഗോളിൽ. അപ്പൊ എന്ത് കോൺഫിഡൻസിലായി ഇവര് ഫ്രഷ് അറ്റാക്കേഴ്സിനെ ഇറക്കിയത്, റാഷ്ഫോർഡും റാഷ്ഫോർഡ് ഒഴികെ ബാക്കി എല്ലാം ഫ്രഷ്. അമാദിയാലോ ആയാലും ആന്റണി ആയാലും, ഇപ്പൊ ആന്റണിയൊക്കെ എത്ര മോശം പ്ലെയർ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സമയത്ത് ഇറക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഫ്രഷ് ആയിട്ട്, അവര് ഫ്രഷ് ലെഗ്സ് അല്ലേ, അപ്പൊ അവർ വരുമ്പോ എന്തെങ്കിലും ചെയ്യും, അതാണ് അവർ ചെയ്തത്. അപ്പൊ നമ്മള് മാക്സിമം ഒന്നില് നമ്മൾ പെനൽറ്റീസിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിറ്റ് ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാൻസ് കിട്ടുന്നത് കൺവേർട്ട് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഇതിന്റെ ഇടയിലുള്ള ഈ പരിപാടി നടക്കൂല്ലോ. നമ്മള് കാര്യം കാര്യം പോലെ പറയേണ്ട കാര്യം, ഇതിന്റെ നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതാണ് എന്ന് വെച്ചാൽ നമ്മൾ അറ്റാക്ക് ചെയ്യണോ അതോ പെനൽറ്റീസിലോട്ട് പോകണോ? അതാണ് അറ്റാക്കേഴ്സ് ബോൾ റിലീസ് ചെയ്യുന്നത്, ഗ്യാപ്പ് പോകാനൊക്കെ 4-5 ചാൻസ് ആണ് ബോൾ റിലീസ് ചെയ്യാൻ. നോക്കുമ്പോൾ സൈഡിൽ കൂടെ ഡാവിനിയസ് ഓടുന്നു, ലൂയിസ് ഡിയാസ് ഓടുന്നു, കോർണർ ബ്രാൻഡിൽ അതിലും ഫ്രണ്ടിൽ ഓടുന്നു, ഗ്യാപ്പ് പിച്ചിന്റെ നടുക്ക് നിൽക്കുക. അപ്പൊ നമ്മൾ അറിയുന്നില്ല റിലീസ് റിലീസ് ചെയ്യും, നമ്മളിപ്പോ റിലീസ് ഇപ്പൊ റിലീസ് ചെയ്യുമ്പോൾ ബോൾ റിലീസ് ചെയ്യുന്നില്ല, എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ നേരെ ലെഫ്റ്റ് റൈറ്റിൽ കളിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാലിൽ പോവാ ബോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് എന്താ കാണിക്കുന്നത്, ഇത് ടാക്ടിക്സ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ ഗ്യാപ്പോ അവിടെ ചെയ്തതെന്ന് എനിക്ക്, ഗ്യാപ്പ് ഒറ്റ ഒരാൾ വിചാരിച്ചിരുന്നു ഇന്നലെ കളി ജയിക്കായിരുന്നു. 3-4 ക്ലിയർ കട്ട്, ന്യൂനസ് ലെഫ്റ്റിൽ കൂടെ ഓടുന്നു, ഇപ്പുറത്ത് ലൂയിസ് ഡിയാസ് ഓടുന്നു, ആവിയലിട്ട് ഓടുന്നു, കോർണർ ബ്രാഡിൽ ഏറ്റവും ഫ്രണ്ടിൽ ഓടുന്നു. അതിപ്പോൾ 3-4 ചാൻസ് അതുപോലെ ഉണ്ടായിരുന്നു നമുക്ക് ആ നടുക്ക്. കാര്യം ഇവർക്ക് മിഡ്ഫീൽഡേഴ്സ് ഇല്ല, മൈനൂനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ബോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ അവിടെ ഇല്ല. അപ്പം നമുക്ക് അവിടെ അവിടെ സ്പേസ് വലിയ തൊളയാണ് അവിടെ. അപ്പം നമുക്ക് അവിടെ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അത് എന്താ ഗ്യാപ്പോ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ശരിയാണ്, മറ്റൊരു കാര്യം എസ്പെഷ്യലി പറയാനുള്ള സബ്സ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ടൈമിൽ എലിയട്ട് അടിച്ച സമയത്ത്, അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ കംഫർട്ടബിൾ ആയിട്ട് എലിയട്ട് സ്കോർ ചെയ്യുന്നു, ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു സ്കോർ ലൈൻ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു
മറ്റു പ്ലേയേഴ്സിന് കുറച്ചു സമയം കൂടെ കളിക്കാൻ പറ്റും എന്നുള്ള അവരത്ര ലഗ്ഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ഫോം കളിക്കുന്ന പ്ലേയേഴ്സാണ്. പിന്നെ വന്നത് ബ്രാഡ്ലി അതുപോലത്തെ യങ്സ്റ്റേഴ്സാണ്. യങ്സ്റ്റേഴ്സ് വന്നു, ഇലക്ട്രിക് സൈഡിൽ നിന്ന് ഒരു ഗോളും അടിച്ചു, പുള്ളിയുടെ കയ്യിൽ നിന്ന് രണ്ട് മിസ്റ്റേക്സും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ഗോള് പുള്ളി അത് കവർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ബോള് മിസ്സാവുന്നത്, കൗണ്ടറിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഒരു ചാൻസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിട്ട് മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അടിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞിട്ട് ഒരു മിക്സ്ഡ് പെർഫോമൻസ് എന്ന് പറയണം. അതായത് അപ്പും ഉണ്ട് ഡൗണും ഉണ്ട്, അതിൽ ഗോൾ അടിക്കുന്നുമുണ്ട്, കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് വരുന്നുമുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതെ, നമ്മളിപ്പോ സ്കോർ ലൈൻ നോക്കുമ്പോ എന്താ ലാസ്റ്റ് മിനിറ്റിൽ മതിയാലോ എന്ന് അടിച്ചു. നമ്മൾ വിചാരിക്കും ലാസ്റ്റ് വരെ നല്ലോണം നിന്ന് 3-3 ആയി അവസാനം മതി. അതല്ല, നമ്മൾ ആ ഒരു എക്സ്ട്രാ ടൈമിലോട്ട് പോയപ്പോഴേ നമ്മൾ ഭയങ്കര ഡോഡ്ജ് ആയിരുന്നു. ഭയങ്കര അപ്പൊ എനിക്ക് ആ സലയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മുതൽ എനിക്ക് ഒട്ടും ക്ലിയർ ആയിട്ടില്ല എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. കാര്യം സല ഫിറ്റ്നസ് ഫുൾ ഫിറ്റ്നസിലോട്ട് വന്നു, സല സ്പാർട്ടയ്ക്കെതിരെ ഏകദേശം ഒരു 75-80 മിനിറ്റ്സ് കളിച്ചു, അല്ല ഫുൾ ടൈം കളിച്ചു, സലയെ സപ്പോസ് ടൈം ഫുൾ ടൈം കളിച്ചു. അപ്പോൾ അവർ ഫുൾ ഫിറ്റ്നസിലോട്ട് വന്നു, അപ്പോൾ അവർക്ക് ഈ കളി ഫുള്ള് കളിക്കാം. കാര്യം അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കാണ്, 2 ആഴ്ച ലീവല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇവർ രണ്ട് എനിക്കൊന്ന് സല എവിടെ ഉണ്ടായിരുന്ന ഈ ഗ്യാപ്പോ ചെയ്തത് സല മര്യാദയ്ക്ക് ചെയ്തതന്. ഞാൻ അത്ര ആലോചിക്കുന്നുള്ളൂ. ഇപ്പോൾ സലയെ മാറ്റിയിട്ട് എലിയട്ടനെ കൊണ്ടുവന്നു, അപ്പൊ സൊബോസ്ലൈനെ മാറ്റുമ്പോൾ എലിയട്ടനെ മിഡ്ഫീൽഡിലോട്ട് മാറ്റി. അതാണ് പ്രശ്നം. അവിടെ പ്രശ്നം വരുമ്പോൾ നമുക്ക് അറ്റാക്കേഴ്സ് ബോള് റിലീസ് ചെയ്യാൻ പറ്റുന്ന അറ്റാക്കേഴ്സ് കുറയുകയും ചെയ്യും. ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗ്രിറ്റ് കൊടുക്കുന്ന മിഡ്ഫീൽഡേഴ്സ് പോയി. അപ്പൊ നമുക്ക് രണ്ടും ഇല്ലാത്തൊരവസ്ഥയായി. ഇപ്പൊ എലിയട്ട് മിഡ്ഫീൽഡിൽ കളിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി അത് ഇതൊക്കെ പറയും, പക്ഷേ എലിയട്ട് ഇന്നലെ തന്നെ കണ്ടില്ലേ ബോൾ എടുത്തുകൊണ്ട് പോയി എലിയട്ടുണ്ടായിരുന്നു. എലിയട്ടിൻ്റെ ബോൾ ട്രാപ്പായ ഏകദേശം ഫുള്ളി കൺട്രോൾ ആയില്ലെങ്കിലും എലിയട്ട് ബോൾ എലിയട്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ബോൾ എലിയട്ടിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ കപ്പാസിറ്റി ഇല്ലാത്തൊരു പ്ലെയറാണ് എലിയട്ട് എന്ന് എല്ലാവർക്കും അറിയാം, ക്ലോപ്പിനും അറിയാം, കാണുന്ന ആൾക്കാർക്കും അറിയാം. അപ്പോൾ എന്ത് ലോജിക്കിലാണ് സൊബോസ്ലൈൻ? കാര്യം സൊബോസ്ലൈൻ 100+ മിനിറ്റ്സ് എങ്ങനെയെല്ലാം കളിച്ചതന്നെ. സൊബോസ്ലൈൻ എന്തിനാണ് 80th മിനിറ്റ് മുമ്പ് വലിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാ ആ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കളി കയ്യിൽ നിന്ന് പോകാൻ കാരണം. പിന്നെ വന്ന പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ക്ലാർക്ക് അല്ല, ക്ലാർക്ക് എന്നാലും ആ ഗോളിന് കാരണം ക്ലാർക്കാണ്, ഹാവിയിലിട്ട് അടിച്ച ഗോൾ. പക്ഷെ അല്ലാണ്ട് വന്ന സിമിക്കാസ് ആയാലും വന്ന പ്ലേയേഴ്സ് ഇപ്പോൾ ഗ്യാപ്പോ ഹാവിയിലിട്ടായാലും ഹാവിയിലിട്ട് ഗോൾ അടിച്ചല്ലാണ്ട് ഹാവിയിലിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തന്നെ വന്ന പ്ലേയേഴ്സിന്റെ പ്രശ്നം എനിക്ക് തന്നെ സലയാണ്. എനിക്കിപ്പോഴും സലയുടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപിഎല്ലിലേക്ക് വരുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇനി ടൈറ്റ് ആയിട്ടുള്ള ഒരു 2-3 മത്സരങ്ങൾ വരുന്നുണ്ട്. ആർസനലും സിറ്റി ആയിട്ടുള്ള കുറച്ച് മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലിവർപൂളിന് ഒരു ഫോർവേഡ് മൊമെന്റം കിട്ടി കയറി പോകാൻ പറ്റും. അപ്പൊ എന്താണ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ ഒരു എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി ഫിക്സ്ചേഴ്സ് ഏറ്റവും ഈസി നമുക്കാണ് ഉള്ളത്. നമ്മൾ പറയുന്നത് നമുക്ക് ഏറ്റവും എളുപ്പം ഫിക്സ്ചേഴ്സ് നമുക്ക്. ഇപ്പോൾ യുണൈറ്റഡും ടോട്ടനം അല്ലാണ്ട് നമുക്ക് വേറൊരു ഒരു ടഫ് ഫിക്സർ ഇല്ല. അതൊന്ന് അവേ ആണെങ്കിൽ തന്നെ അവേ ഉള്ള മാച്ചസ് ആണെങ്കിലും എളുപ്പമുള്ള മാച്ചസ്സാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുക. നമുക്ക് ഈ ഇങ്ങനെ പോകണമെങ്കിൽ ഇഞ്ചുറീസ് ഇനിയും വരും. ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ഡാർവിൻ നുനെസിന് ഹാംസ്ട്രിങ് പുള്ളാന്നൊക്കെ പറയുന്നുണ്ട്. ലൂയിസ് ഡിയാസിന് ഗ്രോയിൻ ഇഞ്ചുറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗ്യാപ്പോൻ എന്തോ ആങ്കിൾ ട്വിസ്റ്റ് ഒന്നും വിടണ്ട, ഇന്റർനാഷണൽ ബ്രേക്കിന് വിടണ്ട, എല്ലാ ക്ലബുകളും അതന്നെയല്ലേ ചെയ്യുന്നത്. വിടണ്ട, അപ്പൊ വിടാണ്ടിരിക്കുക. എന്നിട്ട് അവര് റിക്കവർ ചെയ്തിട്ട് 2 ആഴ്ച ഉണ്ടല്ലോ. മൈനർ ഫുൾ ഹാംസ്ട്രിങ് ഫുള്ളാണ്. അപ്പൊ ഇതൊക്കെ ഇന്ന് റിക്കവർ ആവട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ വരുന്ന ബ്രൈറ്റൺ ഗെയിമാണ്. മാക്സിമം എന്ന് വെച്ചാൽ മെയിൻ പ്ലേയേഴ്സിനെ ഇറക്കുക, പക്ഷെ എല്ലാവരും ഇറക്കാണ്ട് റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കും. കാര്യം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഫുൾ സ്ക്വാഡിനെ വെച്ച് എല്ലായിടത്തും കളിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 5-6 മാച്ച് കളിക്കാൻ ആളുണ്ടാവില്ല ഇങ്ങനെ പോകണമെങ്കിൽ. കാര്യം യൂറോപ്പ ലീഗ് ഫിക്സേഴ്സ് വരുന്നത് യൂറോപ്പ ലീഗ് ക്വാർട്ടർ ഒക്കെ ആയി. അപ്പോൾ ക്ലോപ്പ് എന്തായാലും ഫുൾ ടീം വെച്ചേ കളിപ്പിക്കും, ക്ലോപ്പ് പയ്യന്മാരെന്ന് ഇറക്കൂല. അപ്പോൾ ആലിസൺ വരും, അപ്പോൾ ട്രെൻഡ് വരും, അപ്പോൾ പ്ലേയേഴ്സ് വരാനുണ്ട്, 2-3 പ്ലേയേഴ്സ് വരാനുണ്ട്. ഇനി ഇവരൊക്കെ വക്കേർട്ടിസ് ജോൺസ് വരും. അപ്പോൾ നമ്മൾ മാക്സിമം സ്വാപ്പ് ചെയ്ത് കളിക്കാനും. ഇപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം സിറ്റിയുടെ കളിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും സ്പാർട്ടയുടെ കൂടെ സ്വഭാവസായി ഫുള്ള് കളിച്ചു. മക്കാലിസ്റ്ററിന് ഒരു 30 മിനിറ്റ്സ് കിട്ടി, എൻഡോ കളിച്ചു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ പ്ലേയേഴ്സ് വേർ ഔട്ടാവും. അപ്പോൾ ഇവരെ മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കുക, ബജറ്റിച്ച് തിരിച്ചു വരുന്നുണ്ട്, ബജറ്റിച്ചിനെ കളിപ്പിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം റൊട്ടേറ്റ് ഈ 2 ട്രോഫി ഇനി ഉള്ളൂ, ഒരെണ്ണം പോയല്ലോ. അപ്പോൾ ഇത് 2 എണ്ണം ഇപ്പോൾ നമുക്ക് ഏകദേശം ഇത് ചുരുങ്ങിയതുകൊണ്ട് നമുക്ക് മാക്സിമം നമുക്കിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും 2-ൽ. അതാണ് ആകെയുള്ളൊരു പോസിറ്റീവ്. അപ്പോൾ നമ്മൾ മാക്സിമം സ്ക്വാഡ് ഓരോ മാച്ചിനെ ട്രിം ചെയ്ത് കൊണ്ടുപോയി മിനിറ്റ്സ് കൺട്രോൾ ചെയ്യുക പ്ലേയേഴ്സിൻ്റെ. കാര്യം ഫുൾ ടീം ഇഞ്ചുറി പ്രോണ്, ആര് വേണമെങ്കിലും ഇഞ്ചോർഡ് ആവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ മാക്സിമം മിനിറ്റ്സ് കൺട്രോൾ ചെയ്ത് എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കുക, അതേ നടക്കുള്ളൂ.
അതെ. അപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂറോപ്പ് ലീഗിലേക്ക് വരുമ്പോൾ സ്പാർട്ടക്കെതിരെ എനിക്ക് തോന്നുന്നു 11 ഗോളൊക്കെ രണ്ട് ലെഗിലായിട്ട് അടിച്ചു. നല്ല എനിക്ക് തോന്നുന്നു അവരുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ സീസണിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ലിവർപൂൾ തന്നെയാണെന്ന് തോന്നുന്നത്. കമ്പാരിറ്റീവ്ലി റോമയുണ്ട്, നിങ്ങളുണ്ട്, അതല്ലെങ്കിൽ ബയർ ലെവർക്കൂസനാണ് ഞാൻ മറ്റൊരു ടീമായിട്ട് കാണുന്നത്. അവരിപ്പോ അൺബീറ്റൻ റണ് മുമ്പോട്ട് പോവാണ്. ഈ ഒരു മൂന്ന് ടീമാണ് നിങ്ങൾക്ക് കുറച്ചെങ്കിൽ ഫൈറ്റ് തരാൻ ചാൻസ് ഉള്ളത്. നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ക്വാർട്ടർ ഇനി ആകെ മൂന്ന് മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി നിങ്ങൾക്ക് കപ്പടിക്കാം, പക്ഷേ എവേ മത്സരം വരും അല്ലെങ്കിൽ ലോക്കൽ മത്സരം വരും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EPL പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതെ പോകും വേണം. അവിടെയാണെങ്കിൽ നോക്കൗട്ട് മത്സരങ്ങളാണ്, അതില് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും പാടില്ല. അപ്പൊ ക്ലോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പുള്ളി EPL കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുക, എന്തായിരിക്കും ഒരു പ്രതീക്ഷ? ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇത് ഇനി ഏപ്രിൽ 11 യൂറോപ്പ ലീഗിൻ്റെ മാച്ചുള്ളത്. അപ്പോൾ ഏപ്രിൽ 11 മുമ്പ് നമുക്ക് ബ്രൈറ്റനായിട്ട് കളിയുണ്ട്, ഷെഫീൽഡായിട്ട് കളിയുണ്ട്, യുണൈറ്റഡ് ആയിട്ട് കളിയുണ്ട്. അപ്പോൾ ഈ ഈ ഫിക്സ്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ രണ്ട് രണ്ട് ദിവസം വെച്ചൊക്കെയാണ് ഫിക്സ്ചേഴ്സ് വരുന്നത്. ഇപ്പോൾ 5-ാം തീയതി രണ്ടാം തീയതി ഒരു കളി, 5-ാം തീയതി ഒരു കളി, 7-ാം തീയതി യുണൈറ്റഡിൻ്റെ കൂടെ, 11-ാം തീയതി യൂറോപ്പ ലീഗ്. അപ്പോൾ ഇതെങ്ങനെ സ്ക്വാഡ് മാനേജ് ചെയ്യുന്നുള്ളത്? നമ്മളിപ്പോൾ ഇതേ സംഭവം ജനുവരി ചെയ്തത്, ഇതേപോലെ നമുക്ക് കൊറവ കപ്പിന്റെ മാച്ച് ഉണ്ടായിരുന്നു, എഫ് എ കപ്പിന്റെ മാച്ച് ഉണ്ടായിരുന്നു, അതിന് 7 ദിവസത്തിൽ 4 മാച്ച് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇത് മാനേജ് ചെയ്യുക. പ്ലെയേഴ്സ് ഇഞ്ചുറി എന്ന് വരുന്നുണ്ട്, ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്. എനിക്ക് തോന്നുന്നു സാധാരണ ഇന്റർനാഷണൽ ബ്രേക്ക് എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഭാഗ്യം ഇന്റർനാഷണൽ ബ്രേക്ക് ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് ഒന്ന് ഒന്ന് റിലാക്സും ആവും, ഇഞ്ചുറി നിന്ന് വരാനുള്ളവർക്ക് സമയമുണ്ട്, അവർക്ക് റിക്കവർ ചെയ്ത് ഇപ്പം ആരെങ്കിലും ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ അവർക്ക് റിക്കവറും ആവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂറോപ്പ ലീഗിൽ നമ്മൾ മിനിമം ഫൈനൽ വരെ എത്തില്ലേ നമ്മൾ കളിക്കാതിരിക്കുന്നത് നല്ലത്. കാര്യം ഇത്രയും വലിയൊരു ചാൻസ് നമുക്ക് കിട്ടില്ല. സാധാരണ സെവിയ ഉണ്ടാവും, സെവിയ ഒക്കെ വന്നാൽ പിന്നെ മൂടേ പോയി നമ്മൾ. സെവിയ ഇല്ല, പിന്നെ അവിടുന്ന് വലിയ വലിയ ടീംസ് വരും. അതായത് ഇപ്പോൾ ഇപ്പോൾ യുണൈറ്റഡ് ഉണ്ടായിരുന്ന, യുണൈറ്റഡ് വന്നേനെ. ഇപ്പോൾ അങ്ങനത്തെ കുറേ ടീംസ് ഉണ്ടല്ലോ ഇവർ വന്നേനെ. അത്ലറ്റിക്കോ മാഡ്രിഡ് ഭാഗ്യത്തിനാണ് വരാണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ. ശരി, അത്ലറ്റിക്കോ മാഡ്രിഡ് ഒക്കെ ഉണ്ടാവും വരും, അത്ലറ്റിക്കോ മാഡ്രിഡ് ഒന്നും വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ലോട്ടറിയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു അടുത്ത നമ്മൾ സെമ്മിയിലുള്ള ടീം ഈസി ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെൻഫിക്ക ആയിരിക്കും മിക്കവാറും. ഇപ്പോൾ അതും എളുപ്പം. അപ്പൊ ഫൈനല് വരെയെങ്കിലും നമ്മൾ എത്തിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചീത്തപ്പേരാ. നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ജയിക്കാം, സുഖമായിട്ട് ജയിക്കാം. പക്ഷെ ലെവർക്യുസൺ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ വേൾഡിൽ ഏറ്റവും ഫോമിലുള്ള ടീം ലെവർക്യുസൺ. അപ്പൊ അവരെങ്ങനെങ്കിലൊക്കെ ജയിക്കും. അവര് എവിടെ പോസ്റ്റ് വന്ന് ഗോൾ അടിക്കുന്ന അവസ്ഥ അവർക്ക്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഫൈനല് വരെയെങ്കിലും എത്തുക. അപ്പൊ ഫൈനല് പിന്നെ നമുക്ക് അപ്പത്തേക്കും പ്രീമിയർ ലീഗിന്റെ ഒക്കെ അത് തീരുമല്ലോ. അപ്പൊ നമുക്ക് പതുക്കെ അത് അതിന് നമുക്ക് സമയം ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷെ ഫൈനല് വരെ നമ്മൾ എത്തിക്കുക, അതിന്റെ ഇടയിൽ നമ്മൾ പ്രീമിയർ ലീഗ് കളയാതെ നോക്കുക. അപ്പൊ പിള്ളേർ ഒരു പോയിന്റ് ഗ്യാപ്പ് ഉള്ളു, എന്ത് വേണേ സംഭവിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം നമ്മൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. അതിന് നമ്മൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അവർ ജയിക്കുമോ തോക്കോ എന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ ബ്രോ, അപ്പോൾ ജോയിൻ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. താങ്ക് യു ബ്രോ. യെസ് ബ്രോ, താങ്ക് യു ബ്രോ. ടേക്ക് കെയർ, ടേക്ക് കെയർ, ബൈ. ടേക്ക് കെയർ ബ്രോ, ടേക്ക് കെയർ, ബൈ.